ഹാട്രിക് വിജയവുമായി സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൽ പടയോട്ടം തുടരുകയാണ്. ഈ സീസണിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയക്കുടി പാറിച്ച ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് പിങ്ക് ആർമി. പോയിന്റ് പട്ടികയിലെ പുതിയ ഒന്നാം സ്ഥാനക്കാരായും റോയൽസ് മാറിയിട്ടുണ്ട്. 14-ാമത് പോരാട്ടത്തിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെയാണ് ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ റോയൽസ് തകർത്തെറിഞ്ഞത്. ഏകപക്ഷീയമായ കളിയിൽ മുംബൈ അവർ 6 വിക്കറ്റിന് കെട്ടുകെട്ടിക്കുകയായിരുന്നു. ബാറ്റിംഗ് പർദീസയായ വാങ്കഡയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട മുംബൈ 9 വിക്കറ്റിന് വെറും 125 റൺസിൽ ഒതുക്കിയപ്പോൾ തന്നെ റോയൽസ് കളി വരുതിയിലാക്കി. സഞ്ജുവിന്റെ മാരക ക്യാപ്റ്റൻസിയാണ് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള മുംബൈയെ ഈ ചെറിയ ടോട്ടലിൽ പിടിച്ചുകെട്ടാൻ റോയൽസിനെ സഹായിച്ചതും. തന്റെ ബൗളർമാരെ സഞ്ജു ഉപയോഗിച്ച രീതി അതിഗംഭീരമാണ്. മുംബൈക്ക് മൂക്കുകയറിടാൻ വെറും 5 ബൗളർമാരെ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമായി വന്നുള്ളൂ. ബൗളർമാരെ അത്യുജ്ജലമായിട്ടാണ് സഞ്ജു റൊട്ടേറ്റ് ചെയ്തത്. കൂടാതെ അദ്ദേഹത്തിന്റെ ഫീൽഡ് പ്ലേസ്മെന്റുകളും എടുത്തു പറയേണ്ടതാണ്. കൃത്യമായ പ്ലാനിംഗ് ഒരുക്കിയാണ് സഞ്ജു ഓരോ ബാറ്റർക്കുമെതിരെ ഫീൽഡ് ക്രമീകരിച്ചത്. കളിയിൽ പവർ പ്ലേയിൽ തന്നെ മുംബൈയെ റോയൽസ് ബാക്ക്ഫൂട്ടിലാക്കി. ഇതിൽ നിർണായക പങ്കുവഹിച്ചത് ന്യൂസിലൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻഡ് ബോൾട്ട് ആയിരുന്നു. ന്യൂ ബോളിലെ മാസ്റ്ററായ അദ്ദേഹം രോഹിത് ശർമ്മ, നമാൻഡിർ, ഡെവാൻ ബ്രേവിസ് എന്നിവരെയെല്ലാം ഗോൾഡൻ ഡക്കുകളാക്കി. ഇതോടെ മുംബൈ 3-14 റൺസിലേക്ക് കൂപ്പുകുത്തി. ഇഷാൻ കിഷനെ, നാന്ദ്രെ, ബർഗറും പുറത്താക്കിയതോടെ മുംബൈ 4-20 റൺസ്. തുടർന്നാണ് മുംബൈ ഇന്നിംഗ്സിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് കണ്ടത്. 5-ാം വിക്കറ്റിൽ നായകൻ ഹാർദിക്കും തിലക് വർമ്മയും 56 റൺസിന്റെ കൂട്ടുകെട്ടുമായി മുംബൈയെ കരകയറ്റി. വളരെ അഗ്രസീവായ രീതിയാണ് ഇരുവരും ബാറ്റ് വീശിയത്. ഇതോടെ മത്സരത്തിലേക്ക് മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ 8-ാം ഓവറിൽ തന്നെ സ്റ്റാർ സ്പിന്നർ യുസേന്ദ്ര ചഹലിനെ സഞ്ജു ബൗളിംഗിൽ കൊണ്ടുവന്നു. കാരണം ചഹലിനെതിരെ ഹാർദിക്കിന്റെ റെക്കോർഡ് മികച്ചതല്ല. ഇതുവരെ 64 ബോളുകൾ നേരിട്ട ഹാർദിക്കിന് അദ്ദേഹത്തിനെതിരെ നേടാനായത് 58 റൺസ് മാത്രമായിരുന്നു. 3 തവണ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ചഹലിനൊപ്പം അടുത്ത എൻഡിൽ അശ്വിനെയും സഞ്ജു പരീക്ഷിച്ചു. 9 ഓവർ കഴിയുമ്പോൾ മുംബൈ 4 വിക്കറ്റിനും 75 റൺസ് എന്ന മികച്ച നിലയിലായിരുന്നു. പക്ഷേ 10-ാം ഓവറിൽ ഹാർദിക്കിനെ പുറത്താക്കിയ ചഹൽ റോയൽസിന് നിർണായക ബ്രേക്ക് ത്രൂ നൽകി. 2 ഓവറിൽ 8 റൺസിന് 1 വിക്കറ്റ് എടുത്ത ചഹലിനെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് 12-ാം ഓവറിൽ സഞ്ജു പിൻവലിച്ചത്. പകരം ആവേശ് ഖാനെ പന്തേൽപ്പിച്ചു. ആദ്യ ബോളിൽ തന്നെ പീയൂഷ് ചൗളയെ അദ്ദേഹം മടക്കി. അശ്വിന് 1 ഓവർ കൂടി നൽകിയ ശേഷമാണ് 14-ാം ഓവറിൽ ചഹലിനെ സഞ്ജു തിരികെ വിളിച്ചത്. ഈ നീക്കവും ഫലം കണ്ടു. 2-ാമത്തെ ബോളിൽ തിലകിനെയും അദ്ദേഹം മടക്കിയതോടെ മുംബൈയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ഇതോടെ 14-ാം ഓവർ കഴിഞ്ഞപ്പോൾ മുംബൈ 7-97 റൺസിലേക്ക് കൂപ്പുകുത്തി. 17-ാം ഓവറിലാണ് ചഹലിനെ കൊണ്ട് സഞ്ജു അവസാന ഓവർ എറിയിച്ചത്. ആ ഓവറിലും വിക്കറ്റ് വരികയും ചെയ്തു. ജെറാൾഡ് കോട്സിയാണ് 8-ാമതായി പുറത്തായതും.